നമസ്കാരം. ഇന്നലെ ഇന്ത്യ എ ടീം കൂടെ പ്രഖ്യാപിച്ച ശേഷം സഞ്ജു സാംസണും പുതിയൊരു വെല്ലുവിളിയും കൂടി വന്നിരിക്കുകയാണ്, പുതിയൊരു എതിരാളിയും കൂടി വന്നിരിക്കുകയാണ്. ഉപേന്ദ്ര യാദവ് എന്നാണ് ആ എതിരാളിയുടെ പേര്. ഉപേന്ദ്ര യാദവ് ആണ് ഇന്ത്യ എ ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ. ഉത്തർപ്രദേശ് കളിക്കാരാണ്, രഞ്ജി ട്രോഫി കളിക്കുന്ന ഉത്തർപ്രദേശിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തിനാണ് സഞ്ജുവിനോട് ഇത്രയും അവഗണന എന്നുള്ളതാണ്. ഉറപ്പായിട്ടും സഞ്ജുവിന് കിട്ടിയ അവസരങ്ങൾ സഞ്ജു മുതലാക്കിയില്ല, പാഴാക്കി കളഞ്ഞു തുടങ്ങി നിരവധി ന്യായീകരണങ്ങളൊക്കെ മലയാളികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കാമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹർദിക് പാണ്ഡ്യ, ഋഷഭ് പന്തൊക്കെ എന്ത് യോഗ്യതയിലാണ് വീണ്ടും തുടർന്നുള്ള മത്സരങ്ങൾ കളിക്കുന്നത് എന്നുള്ളത്. അവർ ഇന്ത്യൻ ടീമിന് വേണ്ടി ഈ T20 വേൾഡ് കപ്പിൽ കളിച്ച കളി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും ഒരു മാറ്റം അനിവാര്യമായിരുന്നു എന്നുള്ളത്. എന്നിട്ടും ഇവർക്ക് എന്തിനാണ് വീണ്ടും അവസരം കൊടുത്തതെന്നൊരു ചോദ്യം. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഒരു 2020 ലോകകപ്പാണ്, എന്നിട്ട് പോലും അവർക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കുന്നത് എന്തിനാണ്? അവർക്ക് വിശ്രമം എന്ന് പറഞ്ഞതുപോലെ മുഹമ്മദ് ഷമിക്കും വിരാട് കോഹ്ലിക്കും കൊടുത്തിരിക്കുന്ന ഒരു വിശ്രമം പോലെ ഇവരെയും വിശ്രമത്തിലാക്കാമായിരുന്നു, സഞ്ജുവിനൊരു അവസരം കൊടുക്കാമായിരുന്നു. കാരണം IPLൽ മികവാർന്ന പ്രകടനം കാണിക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ച് കഴിഞ്ഞു. ഓറഞ്ച് ക്യാപ്പിൻ്റെ അരികെ വരെ എത്തി. അല്ലാതെ ടൂർണമെൻറ്റ് മുഴുവൻ പാഴായി നടന്ന ഒരാളെ അല്ല നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം മലയാളി ആയതുകൊണ്ടുമല്ല, അദ്ദേഹം ഒരു മാന്യമായ രീതിയിൽ തന്നെ അദ്ദേഹം കളിച്ചതുകൊണ്ട് കൂടി തന്നെയാണ് സഞ്ജു സാംസണെ പരിഗണിക്കണമെന്നൊരു ആവശ്യം ഇന്ത്യ ഒട്ടാകെ തന്നെ നടക്കുന്നത്. BCCIയിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഫേസ്ബുക്ക് പേജിലും നോക്കിയാലും നമുക്കതിനെ മനസ്സിലാക്കാം എത്രമാത്രമാണ് ആളുകൾ സഞ്ജു സാംസൺ എന്തുകൊണ്ട് ടീമിലില്ല എന്നൊരു ചോദ്യം ഉയർത്തുന്നത് എന്നുള്ളത്. എന്തായാലും ഇന്ത്യ ഏ ടീമിലും സഞ്ജു സാംസൺ ഇല്ല എന്ന് പറയുമ്പോൾ അത് വീണ്ടും നിരാശാജനകമാണ്. വാരിക്കോരി റണ്ണുകൾ കൊടുക്കുന്ന നവദീപ് സൈനി ഉൾപ്പെടെയുള്ളവർ ഇന്ത്യൻ ഏ ടീമിലുള്ളപ്പോൾ എന്തിനാണ് സഞ്ജുവിനോട് ഇത്രയും അവഗണന കാണിക്കുന്നത്? സഞ്ജുവിന് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഏ ടീമിൽ പോലും ഒരു സാധ്യത, ഒരു സ്ഥാനമില്ലാത്തത് എന്നൊരു ചോദ്യം വളരെയധികം ഉയരുമ്പോഴാണ് ഇന്ത്യൻ എ ടീമിൻ്റെ വിക്കറ്റ് കീപ്പറിലേക്ക് നമുക്ക് കണ്ണു പോകുന്നത്. അദ്ദേഹമാണ് ഉപേന്ദ്ര യാദവ്. അതുകൊണ്ടാണ് സഞ്ജു സാംസൺ ഇതാ ഋഷഭ് പന്തല്ല, ഇഷാൻ കിഷൻ അല്ല, KL രാഹുൽ അല്ല, മറ്റൊരു എതിരാളിയായ ഉപേന്ദ്ര യാദവ് കൂടി വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഷാൻ കിഷൻ, ഋഷഭ് പന്ത്, KL രാഹുൽ ഒക്കെ വിക്കറ്റ് കീപ്പേഴ്സാണ്. അതുകൊണ്ടാണ് പേരുകളൊക്കെ പറഞ്ഞത്. എന്തായാലും KL രാഹുൽ വിക്കറ്റ് കീപ്പർ ആകാൻ പോകുന്നില്ല എന്ന് നമുക്ക് എന്തായാലും അറിയാം. കിങ്സ് ഇലവൻ പഞ്ചാബിന് വേണ്ടി അല്ലാതെ അദ്ദേഹം വിക്കറ്റ് കീപ്പർ ആകില്ല ഇന്ത്യൻ ടീമിന് വേണ്ടി. പക്ഷെ എന്നാൽ പോലും വിക്കറ്റ് കീപ്പർ ആയതുകൊണ്ടൊന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. സഞ്ജു സാംസൺ പുതിയൊരു എതിരാളിയും കൂടി വരുമ്പോഴേക്കും എങ്ങനെയാണ് സഞ്ജുവിന് ഇത് തരണം ചെയ്യാൻ സാധിക്കുക? എങ്ങനെയൊക്കെയാണ് സഞ്ജുവിന് ഇത് മാറ്റാൻ സാധിക്കുക? എങ്ങനെ കളിച്ചിട്ടായിരിക്കും? കാരണം സയ്യിദ് മുസ്തഖലി ട്രോഫിയിൽ ഗംഭീര പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുന്നത്. 3 മത്സരങ്ങളിലും ഗംഭീരമായിട്ടുള്ള ഇന്നിങ്സുകളാണ് അദ്ദേഹം കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ അദ്ദേഹം എന്ത് കാണിക്കാനാണ് എന്ന ചോദ്യമാണ് ആരാധകരും ചോദിക്കുന്നത്. BCCI കണ്ണു തുറക്കണം. സഞ്ജു സാംസൺ ഇന്നലെയും ഇട്ടൊരു ട്വീറ്റ് വളരെയധികം വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തന്നെ കഴിവിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് BCCI കണ്ണു തുറക്കണം, അദ്ദേഹത്തിനൊരു സാധ്യത കൊടുക്കണം എന്ന് തന്നെയാണ് ഇന്ത്യൻ ആരാധകരുടെയും ആഗ്രഹം.